എം ആർ ബിയുടെ വളപ്പൊട്ടുകളിൽ നിന്ന് ഒരു ഭാഗം. ജീവനുള്ള ചിറകുള്ള മാധുര്യമാണ് കവിത. ജീവനുള്ള ചിറകുള്ള മാധുര്യമാണ് കവിത. പുരുഷനിൽ നിന്ന് ഒരാളുടെ ശബ്ദമേ കേൾക്കൂ, സ്ത്രീയിൽ നിന്നോ ലോകത്തിൻ്റെ മുഴുവൻ കൊഞ്ചലുകളും. പ്രേമത്തിൻ്റെ കയ്യിൽ എന്താണുള്ളത് സൂക്ഷിച്ചു നോക്കൂ, ഒരു മലർമാലയും ഒരു കഷ്ണം കയറും. ഇന്ത്യൻ സ്വാതന്ത്ര്യം അഹിംസയുടെ ആരോമൽ പൈതലാണ്. അതിൻ്റെ മുഖത്ത് സന്ധ്യയുടെയോ പ്രഭാതത്തിൻ്റെയോ രക്തത്തുള്ളികളില്ല. പുസ്തകാഭിപ്രായം എഴുതുന്നവർ മുറി വൈദ്യന്മാരാണ്. അവർക്ക് രോഗിയെ വേദനിപ്പിക്കാനല്ലാതെ രോഗം ശമിപ്പിക്കാൻ കഴിയുന്നില്ല. സൃഷ്ടിയുടെ നേർക്കുള്ള ഒരു കരിങ്കൊടി പ്രകടനമാണോ കുടുംബാസൂത്രണം? ജീവിതം ഓമനെ തുലോം വിലപ്പെട്ടതും എന്നാൽ ക്ഷണികവുമത്രേ. ജീവിതം ഓമനെ തുലോം വിലപ്പെട്ടതും എന്നാൽ ക്ഷണികവുമത്രേ. അത് തേങ്ങാനുള്ളതല്ല, തേൻ നുകരാനുള്ളതാണ്. തട്ടിപ്പറിക്കുമുണ്ട് രണ്ടോമനപ്പേരുകൾ, ജന്മിത്തവും മുതലാളിത്തവും. പഴമയെ നമ്മിൽ പോറ്റിക്കൂട, അത് നമ്മെ കെടുത്തിക്കളയും. ശരത്കാല വൃക്ഷങ്ങളെ നോക്കൂ, അവ പഴുത്ത ഇലകളെല്ലാം വിഴുത്തു നിൽക്കുന്നു പുത്തൻ തളിര് കൊടുക്കാനായി. ഹരിജനങ്ങൾ മുഷിഞ്ഞ മുണ്ടുകൾ മാത്രമാണ്. വിദ്യയിൽ പുഴുങ്ങിയലക്കിയാൽ അവയും ശുഭ്രങ്ങളാവും ശുദ്ധങ്ങളാവും. ഒരു പിടി മണ്ണേ ഉള്ളുവെങ്കിൽ അതു മതി, അതിൽ സ്വന്തമായി കൃഷി ചെയ്യുക. മറ്റുള്ളവരുടെ കണ്ടത്തിൽ പാവിയ ഞാറു കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കാതെ. നൂറു പാട്ടുകൾ ഒന്നിച്ചു കൂട്ടിയാലും ഒരു കവിതയുടെ തൂക്കം കിട്ടുകയില്ല. കുന്നിക്കുരുവും ഏത്തപ്പഴവും തമ്മിൽ എന്ത് സാമ്യം? സാമൂഹ്യബോധമത്രേ ഒരു കലാസൃഷ്ടിയെ സുരഭിലമാക്കുന്നത്. അതില്ലാത്തവ വെറും കടലാസുപൂക്കൾ മാത്രം. ബ്രാഹ്മണ്യം അജ്ഞതയെ കടന്നു വേട്ടു. ആ ദമ്പതിമാർക്കുണ്ടായ സീമന്തപുത്രനത്രെ ഐത്തം. ശരി മാത്രം ചെയ്യുന്നവൻ്റെ പേരെന്താണ്? വിഡ്ഢി. ശരി മാത്രം ചെയ്യുന്നവൻ്റെ പേരെന്താണ്? വിഡ്ഢി. നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് ഒരു കാരോലിൻ്റെ മട്ടുണ്ടോ? അത് ഒരേ തരത്തിലുള്ള അപ്പങ്ങളെ വാർത്തുവിടുന്നു. എന്ത് കടുകടുപ്പമുള്ള അപ്പങ്ങൾ! ഇരുളിൽ കുഴിച്ചാലേ വൈരക്കല്ല് കാണൂ, ആത്മാവിൻ്റെ അഗാധതയിൽ തിരഞ്ഞാലേ സത്യം കണ്ടെത്തുകയുള്ളൂ. വിഷയേച്ഛ വിലോഭനീയ വേഷത്തിൽ വരുമ്പോൾ നാം അതിനെ അനുരാഗമെന്ന് വിളിക്കുന്നു. അതുതന്നെ കീറിപ്പറഞ്ഞ ഉടുപ്പിൽ വരുമ്പോഴാകട്ടെ കാമവികാരമെന്നും. അപ്പോൾ കാമവികാരത്തിൻ്റെ കസവുടുപ്പല്ലാതെ മറ്റൊന്നുമല്ലെന്നുണ്ടോ അനുരാഗം? കാമവികാരത്തിൻ്റെ കസവുടുപ്പല്ലാതെ മറ്റൊന്നുമല്ലെന്നുണ്ടോ അനുരാഗം? സത്യത്തിൻ്റെ ശവക്കല്ലറയത്രേ വക്കീലിൻ്റെ ആലോചനാമുറി. സത്യത്തിൻ്റെ ശവക്കല്ലറയത്രേ വക്കീലിൻ്റെ ആലോചനാമുറി.